ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വിമൽ സുധാകരൻ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നൊരു ഫിഷിംഗ് വീഡിയോ ആണ്. എൻ്റെ വീടിനടുത്തുള്ള ലീഡ്സ് ആൻഡ് ലിവർപൂൾ കനാലിലാണ് ഞാനിന്ന് ഫിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു 5 മിനിറ്റ്സ് ദൂരം മാത്രമേ ഉള്ളൂ. അവിടെയുള്ളൊരു കനാലിൻ്റെ സ്ട്രെച്ചാണ്. ഞാനിന്ന് ഇവിടെ ഫിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ഫിഷിംഗ് ആണ്. ടാർഗറ്റ് ചെയ്യുന്ന ഫിഷ് പേർച്ച് ആൻഡ് റോച്ച്, ഈ രണ്ട് ഫിഷാണ്. ഇത് രണ്ടും ഇവിടുത്തെ നേറ്റീവ് സ്പീഷീസ് ആണ്. ഞാൻ അതിന് യൂസ് ചെയ്യുന്ന ബെയ്റ്റ് എന്ന് പറയുന്നത് മാഗ്ഗോട്ട്സും പിന്നെ ലോബ് വേംസും ആണ്. മാഗ്ഗോട്ട്സും ലോബ് വേംസ് നമുക്ക് കൂടെ അടുത്തുള്ള ടാക്കിൾ ഷോപ്പിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സാധാരണ ഞാൻ സ്പിന്നിങ് ഫിഷിങ്ങാണ് കുറച്ച് മെത്തേഡാണ് കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് ഫിഷിങ്ങിന് അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രഷ് വാട്ടർ ഫിഷിങ്ങിന് നമുക്കിപ്പോൾ വേണ്ടത് ഒരു റോഡ് ലൈസൻസ്, അത് മാൻഡേറ്ററി ആണ്. നമുക്ക് സീ ഫിഷിങ്ങിന് മാത്രമേ ഉള്ളൂ നമുക്ക് ലൈസൻസ് വേണ്ടാത്തത്. ബാക്കി ഇവിടെയുള്ള ഇൻലാൻഡിലുള്ള ഏത് വാട്ടർ ബോഡീസിൽ നമ്മൾ ഫിഷ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊരു റോഡ് ലൈസൻസ് വേണ്ടത്, അത് മാൻഡേറ്ററി ആണ്. നമ്മളത് ഗവൺമെൻറ് വെബ്സൈറ്റിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് റോഡ് ലൈസൻസ് നമുക്ക് 2 റോഡ്സിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോരോ കാറ്റഗറി അവർ പറയുന്നുണ്ട്. സാൽമൺ വാച്ചിനാണോ, സാൽമൺ അല്ലെങ്കിൽ ട്രൗട്ട്, കോഴ്സ് ഫിഷിങ്, അങ്ങനെ സെപ്പറേറ്റ് കാറ്റഗറി അത് പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് 2 റോഡ്സ് ഫ്രഷ് കോഴ്സ് ഫിഷിങ്ങിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കത് മാത്രമല്ല, നമുക്കൊരു ലോക്കൽ ആംഗ്ലിംഗ് പെർമിറ്റും കൂടെ നമുക്ക് വേണം. അത് കനാൽ ആൻഡ് റിവർ ട്രസ്റ്റിനാണ് ഇതിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി ഉള്ളത്. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ആ സ്ട്രെച്ചിന് നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് ലോക്കൽ ഉള്ള ഏത് ക്ലബിനാണോ അതിൻ്റെ അതോറിറ്റി നമുക്കറിയാൻ പറ്റും. അവരുടെ കയ്യിൽ നമുക്ക് പെർമിറ്റും കൂടെ നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ എനിക്കുള്ളത് ഈ 2 റോഡിൻ്റെ കോഴ്സ് ഫിഷിംഗ് പെർമിറ്റാണ് എനിക്ക് ഉള്ളത്. അത് 12 മന്ത്സിൻ്റെയാണ് എടുത്തേക്കുന്നത്. 35 pounds ഉള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് എവിടെ നമ്മൾ അടുത്ത് നമുക്ക് പോകേണ്ടുണ്ടെങ്കിലും അവിടെ എവിടെ നമ്മൾ അടുത്ത് തൊട്ട് പോകണ്ടോ ലേക്കോ അവിടെ എന്ത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ഓരോ ക്ലബ്ബിൻ്റെ അണ്ടറിലായിരിക്കും അതിൻ്റെ പെർമിറ്റ് ഇരിക്കുന്നത്. നമുക്ക് റോഡ് ലൈസൻസ് മാത്രം പോരാ, നമ്മൾ ഇതും കൂടെ പർച്ചേസ് ചെയ്യണം. ഇവരുടെ കയ്യിൽ നല്ല പെർമിറ്റും കൂടെ പർച്ചേസ് ചെയ്യണം. പിന്നെ മിക്ക ഫിഷും ക്യാച്ച് ആൻഡ് റിലീസാണ്. അതായത് നേറ്റീവ് സ്പീഷീസ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് ക്യാച്ച് ആൻഡ് റിലീസാണ് വരുന്നത്. അതിനെ നമ്മൾ വാട്ടർ ബോഡിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തെഫ്റ്റായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്, അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ നമ്മൾ എന്ത് നേറ്റീവ് സ്പീഷീസ് ആണെങ്കിലും റിലീസ് ചെയ്യേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗോപ്രോ ഇല്ല, അതുകൊണ്ട് എനിക്ക് ലൈവ് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു കയ്യിൽ എൻ്റെ ക്യാമറയാണ്. ഫിഷ് ഹുക്കായാലും എനിക്ക് ലാൻഡിങ് നെറ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഓറഞ്ച് ഇതിലുള്ളതാണ് എൻ്റെ ഫ്ലോട്ട്. അതിൻ്റെ അടുത്തിങ്ങനെ ഇടയ്ക്കിങ്ങനെ അനങ്ങുന്നുണ്ട്, ഒരു മീൻ അതിനെ ചുറ്റിപ്പറ്റി കറങ്ങുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ എനിക്ക് യു കെയിൽ നിന്നുള്ള ഫസ്റ്റ് ഈലിനെ കിട്ടിയേക്കുവാണ് കനാലിൽ നിന്നും. ഇവനൊരു പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ്. നമുക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം, ഈല് നമുക്ക് യു കെയിലെത്താൻ 3 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. ഇതിന് 100 വർഷം ആയുസമുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ ഒരു ബാബ്ലസ് കോളത്തെ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഈസി ആയിട്ട് അൺഹുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇവനെ തിരിച്ച് കനാലിലേക്ക് വിടുകയാണ്. ഇവനെ നമ്മൾ എല്ലാ ഫിഷിനെയും ഞാൻ പറഞ്ഞു, നേരത്തെ നേറ്റീവ് സ്പീഷീസ് ആണെങ്കിൽ നമ്മൾ തിരിച്ച് റിലീസ് ചെയ്യണം. അപ്പോൾ ഇവൻ എൻ്റെ ചൂണ്ടയിൽ അടുത്തവണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സീ യു ലേറ്റർ ബഡി. സോ അടുത്ത വീഡിയോ ഞാനൊരു സീ ഫിഷിങ്ങിനെ കുറിച്ച് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.